بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين പേജ് നമ്പർ 23. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يحل للمرأة أن تصوم وزوجها شاهد إلا بإذنه ولا تأذن في بيته إلا بإذنه وما أنفقت من نفقة عن غير أمره فإنه يؤدى إليه شطره. إمام بخاري إمام مسلم رضي الله عنهما അവരുടെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാന്യരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ലാ യഹില്ലു ലിൽ മർഅത്തി, ഒരു സഹോദരിക്ക് അനുവദനീയമാവുകയില്ല, അൻ തസൂമ, അവൾ നോമ്പെടുക്കൽ, വസൗജുഹ ഷാഹിദുൻ, അവരുടെ ഭർത്താവ് നാട്ടിൽ സന്നിഹിതനായിരിക്കെ, ഇല്ല ബിഇദ്നി, ആ ഭർത്താവിൻ്റെ സമ്മതപ്രകാരമല്ലാതെ. നാട്ടിലുള്ള ഭർത്താവിൻ്റെ സമ്മതപ്രകാരം മാത്രമാണ് ആ സഹോദരി നോമ്പെടുക്കേണ്ടത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മറ്റുള്ളവർക്ക് പ്രവേശിക്കാനുള്ള സമ്മതം നൽകാനും പാടില്ല, ഇല്ലാ ബിഇദ്നിഹി, ഭർത്താവിൻ്റെ പെർമിഷനോടുകൂടിയല്ലാതെ. വമാ അൻഫഖത്ത് മിൻ നഫഖത്തിൻ അൻ ഗൈരി അംരിഹി, ഭർത്താവിൻ്റെ കൽപ്പനയില്ലാതെ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് വല്ലതും ഭാര്യ ചെലവടിച്ചാൽ, ഫഇന്നഹു യുഅദ്ദാ ഇലൈഹി ശത്രു, ആ സദഖ ചെയ്തതിൻ്റെ പ്രതിഫലത്തിൻ്റെ വിഹിതം ഭർത്താവിന് നൽകപ്പെടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പഠനാർഹമായ ഒരു ഹദീസ്, ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടുന്ന മുത്തുനബിയുടെ വചനമാണിത്. ലുഗത്തുൽ ഹദീസി ഷാഹിദുൻ ഹാളിറുൻ വൈറു മുസാഫിർ. ഷാഹിദ് എന്ന് പറഞ്ഞാൽ നാട്ടിലുണ്ടാവുക എന്നാണ്. വൈറു മുസാഫിർ, യാത്രക്കാരനാവാതിരിക്കുക. ശത്രുഹു എന്ന് പറഞ്ഞാൽ നിസ്ഫ, അതിൻ്റെ നേർപകുതി എന്നാണ് അതിൻ്റെ അർത്ഥം. മഅനൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ലാ യജൂസു ലിൽ മർഅത്തി അൽ മുതസവ്വിജ, വിവാഹിതയായ സ്ത്രീക്ക് അനുവദനീയമാവുകയില്ല, അൻ തസൂമ നഫ്ലൻ, സുന്നത്ത് നോമ്പെടുക്കൽ, ഔ വാജിബൻ അല തറാഹി, അല്ലെങ്കിൽ പിന്തിക്കാൻ പറ്റുന്ന മറ്റു സന്ദർഭങ്ങളിൽ നിർവഹിക്കാൻ പറ്റുന്ന വാജിബായ നോമ്പെടുക്കൽ, വസൗജുഹ ഹാളിറുൻ മുഖീമുൻ മഅഹ ഫീ ബലദിഹ, ഭാര്യയോടൊപ്പം ഭർത്താവ് സന്നിഹിതനാണ്, നാട്ടിൽ താമസിക്കുന്നവനായിരിക്കെ, ഇല്ലാ ബിഇദ്നിഹി തശ്രീഹൻ ഔ തൽവീഹൻ, വ്യക്തമായോ അവ്യക്തമായോ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം മാത്രമേ ആ ഭർത്താവിൻ്റെ ഭാര്യ സഹോദരി നോമ്പെടുക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇതിനുള്ള കാരണമെന്താണ്? ലിഅല്ല യഫൂത അല സൗജി അൽ ഇസ്തിംതാഉ ബിഹാ, ഭാര്യയിലുള്ള ആസ്വാദനം ഭർത്താവിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. വലാ തഅദനു ലിറജുലിൻ മഹ്റമിൻ ഔ ഗൈരിഹി ولا لامرأة في دخول بيته إلا بإذنه.
രണ്ടാമതായി ഈ ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാരോട് ഉപദേശിക്കുന്നത്, മഹ്റമായ പുരുഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ലെങ്കിൽ സഹോദരിമാർക്കായാലും ഭർത്താവിൻ്റെ സമ്മതപ്രകാരമല്ലാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഔബിറില്ലാഹു, ഒന്നുകിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തൃപ്തിയുണ്ടാകണം, എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് വീട്ടിലേക്ക് കയറാൻ അനുവാദം നൽകാൻ പാടുള്ളൂ എന്നുകൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ ഉപദേശിക്കുന്നത്. മൂന്നാമതായി മുത്തുനബിയുടെ ഉപദേശം, വഇദാ അൻഫഖത്തിൽ മർഅത്തു മിൻ കസ്ബി സൗജിഹാ അൻ ഗൈരി അംരിഹി ഫലഹു നിസ്ഫു അജ്രിഹി. ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഈ സഹോദരി ചെലവഴിക്കുന്നുവെങ്കിൽ, സംഭാവന നൽകുന്നുവെങ്കിൽ, പാവങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ, ദാനധർമ്മങ്ങൾ നടത്തുന്നുവെങ്കിൽ, ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് ഭാര്യ നടത്തിയ ആ സദഖാക്കുള്ള പ്രതിഫലത്തിൻ്റെ വിഹിതം അത് ഭർത്താവിനും കൂടി അവകാശപ്പെട്ടതാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് ഉപദേശങ്ങളാണ് ഹബീബായ തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. وقال الحافظ رحمه الله في الفتح ابن حجر الأسقلاني رضي الله عنه امام بخاري رضي الله عنه صحيح നല്ല ബ്രഹത്തായ വിശദീകരണം എഴുതിയ മഹാനാണ്. ധാരാളം ഹദീസുകൾ മനപ്പാടമുള്ള ഹദീസ് പണ്ഡിതനാണ്. ഹദീസിലുള്ള ആ പാണ്ഡിത്യത്തിനെ സൂചിപ്പിക്കുന്ന പേരാണ് അൽ ഹാഫിദ് എന്നത്. അതുകൊണ്ടാണ് ഇവിടെ വഖാലൽ ഹാഫിളു റഹിമഹുല്ലാ ഫിൽ ഫത്ഹ് എന്ന് കൊടുത്തത്. ഫത്ഹുൽ ബാരിയിൽ ആ ഫത്ഹുൽ ബാരിയുടെ രചയിതാവാകുന്ന ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വദല്ലത്തി റിവായത്തുൽ ബാബി അലാ തഹ്രീമി സൗമി അൽ മദ്കൂരി അലൈഹ വഹുവ ഖൗലുൽ ജംഹൂർ. ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കൽ ഹറാമാണ് എന്നതാണ് ഈ അധ്യായത്തിലുള്ള ഈ ഹദീസിൻ്റെ റിപ്പോർട്ട് തെളിയിക്കുന്നത്. വഹുവ ഖൗലുൽ ജുംഹൂർ, അത് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായവും. എന്നാൽ ഖാല നബവിയു റഹിമഹുല്ലാ ഫി ഷർഹിൽ മുഹദ്ദബ്, ഷറഹുൽ മുഹദ്ദബ് എന്ന കർമ്മശാസ്ത്ര കിതാബിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖാല ബഅദു അസ്ഹാബിന, നമ്മുടെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്, യുക്കുറഹു, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കൽ ഭർത്താവ് സന്നിഹിതനായിരിക്കുമ്പോൾ അത് കറാഹത്താണ് എന്ന്. എന്നാൽ വസഹീഹു അൽ അവ്വൽ, അതിനേക്കാൾ ശരി ആദ്യം പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. സുന്നത്തായ നോമ്പ് ഭർത്താവ് നാട്ടിലുള്ളപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ എടുക്കൽ ഹറാം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് തന്നെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹും തങ്ങളും പ്രബലമാക്കുന്നത്. وقال الامام النووي رحمه الله في شرح مسلم هذا محمول على صوم التطوع والمندوب الذي ليس له زمن معين وهذا النهي للتحريم صرح به اصحابنا. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ഹദീസ് അഥവാ ഭർത്താവിൻ്റെ സമ്മതപ്രകാരമല്ലാതെ നോമ്പെടുക്കൽ ഹറാമാണ് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് വിവക്ഷ, ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ ഹദീസ് ചുമത്തപ്പെടുന്നത് അലാ സൗമിത്തത്തവു, ഈ സുന്നത്തായ നോമ്പെടുക്കലാണ്. അപ്പോൾ ഫർളായ നോമ്പെടുക്കാൻ ഭർത്താവിൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമില്ല എന്ന് ചുരുക്കം. വൽ മന്ദൂബില്ലദി ലൈസ ലഹു സമനുൻ മുഅയ്യൻ, സുന്നത്തായ നിശ്ചിത സമയമുള്ള, സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്തായ നോമ്പ്, ആ നോമ്പും അതുപോലെ മറ്റു സുന്നത്തായ നോമ്പുകളും എടുക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം വേണം എന്നാണ് ഇമാം നബി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഷർഹു മുസ്ലിമിൽ പറയുന്നത്.
ഇങ്ങനെ നോമ്പെടുക്കുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതം വാങ്ങണം എന്ന് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വസബബുഹു അന്ന സൗജ ലഹു ഹഖുൽ ഇസ്തിംതാഇ ബിഹാ ഫീ കുല്ലി അയ്യാം, എല്ലാ ദിനങ്ങളിലും ദിവസങ്ങളിലും ഭർത്താവിൻ്റെ ഒരു അവകാശമാണ് സഹോദരിമാരിലുള്ള ആസ്വാദനങ്ങൾ. വഹഖുഹു ഫീഹി വാജിബുൻ അലൽ ഫൗർ, ഭർത്താവിനുള്ള ആ അവകാശം അത് വളരെ പെട്ടെന്ന് കൊടുത്തു വീട്ടൽ നിർബന്ധമാണ് സഹോദരിമാർക്ക്. ഫലായ ഫൂത്തുഹു ബി തത്തവ്, അപ്പോൾ ഭർത്താവിന് വാജിബായ നിർബന്ധമായി നാം നിറവേറ്റേണ്ടുന്ന ആ ഒരു കാര്യം നഷ്ടപ്പെടാൻ പാടില്ല. ഭർത്താവിന് ആ അവസരം നമ്മൾ സുന്നത്ത് നോമ്പ് കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. വലാ ബി വാജിബിൻ അല തറാഹി, പിണ്ടിക്കൽ അനുവദനീയമായ അങ്ങനെയുള്ള നോമ്പുകളെടുത്ത് ഭർത്താവിനുള്ള ആ അവകാശങ്ങൾ ആഗ്രഹങ്ങൾ നാം ഹനിക്കാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ വീണ്ടും പറയുന്നു, നഅം ലൗ കാന മുസാഫിറൻ ഫമഫ്ഹൂമുൽ ഹദീസി ഫീ തഖ്യീദിഹി ബിശാഹിദി യഖ്തളി ജവാസ തത്തവ്വുഇ ലഹാ ഇദാ കാന സൗജുഹ മുസാഫിറ. യാത്രക്കാരൻ അല്ലാതിരുന്നാലാണ് അഥവാ നാട്ടിലുണ്ടാകുമ്പോഴാണ് ഭർത്താവിൻ്റെ സമ്മതം വാങ്ങേണ്ടത് എന്ന് പറഞ്ഞതില്ലെന്ന് മനസ്സിലാക്കാം. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഗ്രഹിക്കപ്പെടുന്നത്, ഭർത്താവ് യാത്രക്കാരനാണെങ്കിൽ സഹോദരിക്ക് ഭാര്യയ്ക്ക് സുന്നത്ത് നോമ്പെടുക്കാം. ഫലവ് സ്വാമത്ത് വഖദിമ ഫീ അസ്നാഇ സിയാം, അവൾ നോമ്പെടുക്കുകയും അവളുടെ നോമ്പ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ഭർത്താവ് യാത്ര കഴിഞ്ഞ് സമീപത്തെത്തുകയും ചെയ്താൽ ഫലഹു ഇഫ്സാദു സൗമിഹ ദാലിക മിൻ ഗൈരി കറാഹ, വേണമെങ്കിൽ ഭർത്താവിന് ആ നോമ്പ് മുറിക്കാൻ ഭാര്യയോട് ആവശ്യപ്പെടുകയും ആ നോമ്പ് മുറിയുന്ന ആസ്വാദനങ്ങൾ ഭർത്താവില്ലെന്ന് ഭാര്യയില്ലെന്ന് ആസ്വദിക്കുകയും ചെയ്യാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കുന്നതെന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മിൻ ഗൈരി കറാഹ, അവിടെ കറാഹത്തോ മറ്റു നിബന്ധനകളോ വിലക്കുകളോ ഒന്നുമില്ല. വഫീ മഅനൽ ഗൈബത്തി അൻ യകൂന മരീളൻ ബിഹൈസു ലാ യസ്തതിഉൽ ജിമാ, നാട്ടിലുള്ള ആൾ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ആൾ എന്നൊക്കെ പറയുമ്പോൾ, നാട്ടിലില്ലാത്ത ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് നോമ്പെടുക്കുന്നതിന് വിരോധമില്ല എന്ന അർത്ഥത്തിൽ തന്നെ ഗണിക്കാവുന്നതാണ്. അയ്യ യക്കൂന മരീളൻ, ഭർത്താവ് രോഗിയാണെങ്കിൽ, ഭർത്താവിൻ്റെ രോഗം ബിഹൈസു ലാ യസ്തതിഉൽ ജിമാ, ഇണചേരാൻ പ്രയാസമുള്ള രോഗമാകുമ്പോഴാണ് ഭർത്താവ് രോഗിയാകുമ്പോൾ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അഫിൽ ഹദീസി അന്ന ഹഖ്ഖ സൗജി ആക്കദു അലൽ മർആ മിന തത്തവ്വുഇ ബിൽ ഖൈർ, ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തായ കാര്യങ്ങളെക്കാൾ സഹോദരിമാർ നിറവേറ്റാൻ ജാഗ്രത കാണിക്കേണ്ട കാര്യം ഭർത്താവിനുള്ള ഈ അവകാശം നിറവേറ്റാൻ ആണെന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലിഅന്ന ഹഖ്ഖു വാജിബ്, കാരണം ഭർത്താവിനോടുള്ള ഹഖ് അത് വാജിബായ ഹഖാണ്. സുന്നത്തായ നോമ്പ് അത് മന്ദുബാണ്, അത് സുന്നത്താണ്. അപ്പോൾ സുന്നത്തായ നോമ്പിനേക്കാൾ വൽ ഖിയാമു ബിൽ വാജിബി മുഖദ്ദമുൻ അലൽ ഖിയാമി ബിത്തത്തവ്വുഇ, സുന്നത്തായ നോമ്പിനേക്കാളും മറ്റ് അമലുകളെക്കാളും മുന്തിക്കേണ്ടത്, നാം ഏറെ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് വാജിബായ അമലിനെയാണ്. വകദാലിക ലാ യജൂസു ലഹാ ഇദ്ഖാലുൽ ആഖരീന ഫീ ബൈത്തിഹി
fi shuhudihi wa ghaibatihi, bhartavinte sanidhyathilum asanidhyathilum mattullavarkku bhartavinte veettilekkulla praveshanam aa praveshanathinu sammadam kodukkanum paadilla. Malam tolunnarillahu, bhartavinte thrupti ആഗ്രഹിക്കുമ്പോഴല്ലാതെ. ഖാലൽ ഹാഫിദ് റഹിമഹുല്ലാ ഇബ്നു ഹജർ റളിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറയുന്നു, ഗൈബത്തു സൗജി ലാ തഖ്തലിൽ ഇബാഹത ലിൽ മർഅത്തി അൻ തഅദന ലിമൻ യദ്ഖുലു ബൈതഹു, ഭർത്താവിൻ്റെ അസാന്നിധ്യം ആ അസാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് വീട്ടിൽ കയറി വരാൻ സമ്മതം കൊടുക്കാൻ പാടുണ്ട്, അത് അനുവദനീയമാണ് എന്നത് മനസ്സിലാക്കരുത്. ബൽ യതഅക്കദു ഹീന ഇദിൻ അലൈഹൽ മൻഉ, മറിച്ച് ഭർത്താവില്ലാതിരിക്കുമ്പോൾ മറ്റുള്ളവർ വീട്ടിലേക്ക് വരുന്നത് തടയണം, അത് വിലങ്ങണം, അവർക്ക് പെർമിഷൻ വിരോധിക്കണം എന്നാണ് നാം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ലി സുബൂത്തിൽ അഹാദീസിൽ വാരിദത്തി ഫിൻ നഹി അനി ദുഖൂലി അലൽ മുഗയ്യബാത് ഐ മൻ ഗാബ അൻഹ സൗജുഹ, ഭർത്താക്കന്മാർ വീട്ടിലില്ലാത്ത സഹോദരിമാരുടെ വീടുകളിൽ പ്രവേശിക്കരുത്, പ്രവേശിപ്പിക്കരുത് എന്നൊക്കെ ഹദീസിൽ ധാരാളം വിലക്കുകൾ വന്നത് കാരണം ഭർത്താവ് നാട്ടിലില്ലാതിരിക്കുമ്പോൾ വീട്ടിലേക്ക് മറ്റുള്ളവർക്ക് പെർമിഷൻ കൊടുക്കാൻ പാടില്ല. മഫാദുൽ ഹദീസ്, അൽ ഹദീസ് യദുല്ലു അലാ ഇളമി ഹഖി സൗജി അലാ സൗജതി, ഭാര്യമാരുടെ മേൽ ഭർത്താക്കന്മാരോടുള്ള അവകാശത്തെ, ആ അവകാശത്തിൻ്റെ വലുപ്പത്തെ ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫഹുവ അഅളമു ബഅദ ഹഖില്ലാ, അല്ലാഹുവിന് ഫർളായ ഇബാദത്തുകൾ ചെയ്താൽ അതിനുശേഷം നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും കടപ്പെട്ട അച്ചടക്കമാണ് അനുസരണയാണ് ഭർത്താക്കന്മാരോടുള്ള അനുസരണയും അച്ചടക്കവും. അസ്സൗജു യഹഖു ലഹു അൻ യസ്തംതിയ ബിഹാ കുല്ലമാ യസ്താഖു ലിദാലിക്, ഭർത്താക്കന്മാർക്ക് ഇണചേരാനും ആസ്വാദനം നേടാനും ആനന്ദിക്കാനും ആഗ്രഹം വരുമ്പോഴൊക്കെയും അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. വലൈസലഹ മൻ അനഫ്സിഹ അൻഹു, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവകാശങ്ങൾ വലങ്ങാൻ പാടില്ല, തടസ്സപ്പെടുത്താൻ പാടില്ല. വലൗബി ത്വാഅത്തിൻ ലില്ലാഹ് വൈരിൽ ഫറായിൽ, ഫർള്ളാ അല്ലാത്ത ഫർള്ളായ അമലുകളല്ലാത്ത സുന്നത്തായ അമലുകൾ കൊണ്ടാണെങ്കിലും ശരി ഭർത്താക്കന്മാരെ അവരുടെ ആസ്വാദനങ്ങളിൽ നിന്ന് അവരുടെ സന്തോഷങ്ങളിൽ നിന്ന് നാം തടസ്സം ചെയ്തുകൂടാ എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്. വലൈസ ലിസ്സൗജത്തി അൻ തുദ്ഖില ഫീ ബൈത്തി സൗജിഹ മല്ലാ യർതളീഹി സൗജു, ഭർത്താവ് തൃപ്തിപ്പെടാത്ത ഒരാളെയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത്. വലി സൗജത്തി അൻ തുൻഫിഖ മിൻ അംവാലി സൗജിയ ഫി നഫഖാത് വലോ ബിഗൈരി ഇദ്നി, ഭർത്താവിൻ്റെ സമ്മതം ഇല്ലെങ്കിലും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് ഭാര്യമാർക്ക് ചെലവഴിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അങ്ങനെ ചെലവഴിച്ചാലും ഫലഹ അനിസ്ഫുൽ അജർ, ഭാര്യക്ക് ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം പകുതിയുണ്ട്. വന്നിസ്ഫുൽ ആഖറു ലിസൗജിഹ, ആ പകുതി പ്രതിഫലം ഭർത്താക്കന്മാർക്കുള്ളതാണ് എന്നുകൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ, ഹബീബായ തങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ സഹോദരിമാരാകുന്ന നാം ഭർത്താക്കന്മാരോട് കാണിക്കേണ്ടുന്ന സമീപനങ്ങളെക്കുറിച്ച് ധാരാളമായി സംസാരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സുരക്ഷയെക്കുറിച്ചുമാണ് മുത്തുനബി പറഞ്ഞു വച്ചത്.
വല തദന ഫി ബൈതിഹി ഇല്ലാ ബിഇദ്നിഹി ഭർത്താവിൻ്റെ സമ്മതവും അനുവാദവും വേണം മറ്റൊരാൾക്ക് വീട്ടിലേക്ക് പെർമിഷൻ കൊടുക്കാൻ സാമ്പത്തികമായിട്ടുള്ള സുരക്ഷയുണ്ട് ശാരീരികമായ സുരക്ഷയുണ്ട് മതപരമായിട്ടുള്ള സുരക്ഷ ഈ ഉപദേശത്തിലുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ സമ്പത്ത് ആ സമ്പത്തിൽ അത് ഭാര്യയ്ക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുകൂടി ഹബീബായ തങ്ങൾ ഈ ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് ഭാര്യമാരെ എടുത്തു ചെലവഴിക്കുമ്പോൾ ഭർത്താവിന് അള്ളാഹു അതിൻ്റെ പ്രതിഫലം പകുതി കൊടുക്കുമ്പോൾ നേർപകുതി പ്രതിഫലം ചെലവഴിക്കുന്ന ഭർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ട ഭർത്താവിന് ഏറെ സ്നേഹം കൊടുക്കുന്ന ഈ ഭാര്യയ്ക്കും പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു